ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ. ദൈവമക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഒന്നിച്ചുകൂടി കൂട്ടായ്മ ആചരിച്ച് കർത്താവിനെ ഒരുമിച്ച് പാടിയും മഹത്വപ്പെടുത്തിയും സ്തുതിച്ചും ദൈവത്തിന് നന്ദി കരേറ്റാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല ദിവസം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് രാവിലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ സഹോദരീ സഹോദരന്മാർക്ക്, കർത്തൃദാസന്മാർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം ചൊല്ലുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും എല്ലാം തന്നതിന് നിങ്ങൾക്ക് വന്ദനം പറയുന്ന കൂടെ എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നാവിന് ബലം തന്ന്, ഹൃദയത്തിൽ ചിന്തകൾ തന്ന്, അധരം നിറച്ച് വാക്കുകൾ തന്ന്, ശുശ്രൂഷയിലെന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തോട് അകമഴിഞ്ഞ നന്ദിയോടെ, ഹൃദയം നിറഞ്ഞ സ്തോത്രത്തോടെ ഇന്നത്തെ കർത്തൃദിന ചിന്ത നിങ്ങൾക്ക് പങ്കുവെക്കാൻ ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 56:5 56-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 56:5. ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. എന്നോട് വായിക്കാം, ഇടവിടാതെ അവരെൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. വാക്കുകൾ കൂട്ടിക്കളഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കെത്തും. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തന പരമ്പരകളിൽ ഏകദേശം ഒരുപോലത്തെ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് 55, 56, 57. ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവത്തോട് ആഴമേറിയ കൃപ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 56-ൻ്റെ ആദ്യത്തെ വാക്യം നോക്കി, 57-ൻ്റെ ആദ്യത്തെ വാക്യം നോക്കി, അവിടെ എല്ലാം ദൈവത്തോട് കൃപ തരണേ, കൃപയുണ്ടാകണേ, കൃപ കാണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിടുന്ന കാലം, ഏറ്റവും ശക്തരായ എതിരാളികൾ തനിക്കെതിരെ പടപൊരുതുന്ന കാലം, നമുക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല എന്ന് തോന്നിപ്പോയ കാലം, ആ സമയത്ത് വാസ്തവത്തിൽ നമുക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് ഏറ്റവും അധികം വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ പലപ്പോഴും ചില മരണ വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മരണം അപ്രതീക്ഷിതവും ചിലപ്പോൾ യൗവനത്തിലും പ്രായം തികയാതെ ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ ആ വീട്ടിലെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, ചിലപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടാൽ ആ അപ്പനും അമ്മയ്ക്കൊക്കെ സഹിക്കാൻ വയ്യാത്തതിൻ്റെ അപ്പുറമായിരിക്കും. ആ സന്ദർഭത്തിൽ മരണവീടുകൾ സന്ദർശിക്കുമ്പോൾ എന്നെ ആരും പഠിപ്പിച്ചതല്ല, പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ വീട്ടിൽ അങ്ങ് എത്രയോ കൃപ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇന്ന് ഈ മരണത്തെ അഭിമുഖീകരിക്കുന്ന, നാടെ ശവസംസ്കാരം നടക്കുന്ന, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇവർക്ക് ഏറ്റവും അധികം കൃപ കൊടുക്കേണ്ടത്. അപ്പാ, ഇന്ന് വരെ കൊടുത്തതിനേക്കാൾ അധികം കൃപ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ പ്രാർത്ഥനയുടെ അർത്ഥം, ദൈവകൃപ അമിതമായി വേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, ദൈവകൃപ അമിതമായിട്ട് വേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണമൊന്നുമല്ല വിഷയം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ 2022 പകുതി പിന്നിടുന്ന ഈ സമയത്ത് എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത, എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെക്കുറിച്ച് ഇതുപോലെ പള്ളു പറഞ്ഞ്, ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ്, എനിക്ക് വിരോധമായി ഇതുപോലെ പദ്ധതികൾ തയ്യാറാക്കി, എനിക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല, എന്നും പ്രശ്നം ഇത് തീരത്തില്ലേ എന്നൊരു തോന്നൽ എൻ്റെ അകത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം വേണ്ടത് എന്നെപ്പോലത്തെ ഒരാളുടെ പ്രാർത്ഥന പോലും അല്ല, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ദൈവത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ബുദ്ധിയോ ജ്ഞാനമോ, നിങ്ങൾക്ക് പണമോ, നിങ്ങളുടെ അകത്ത് തന്ത്രങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം വേണ്ടത് ദൈവകൃപയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഏറ്റവും വലിയ പ്രയാസങ്ങൾ, ഏറ്റവും വലിയ ശോധനകൾ ഒന്നിനു പുറകെ ഒന്നായി നേരിടുന്ന, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു കാലഘട്ടമാണെങ്കിൽ ദാവീദിനെ കണ്ടുപിടി. അദ്ദേഹം
ഏറ്റവും സംഘർഷമുഖരിതമായ സന്ദർഭങ്ങളിൽ ദൈവത്തോട് ചോദിച്ച പ്രാർത്ഥനയാണ്. എനിക്ക് കുറേയും കൂടി കൃപത, എനിക്ക് കുറേയും കൂടി കൃപത, എന്നോട് കൃപ കാണിക്ക്, എന്നോട് കൃപത ഒന്ന് എന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഞാൻ വീണ്ടും ശുപാർശ ചെയ്യുന്നു നിങ്ങളോട്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് അധികം കൃപ ചോദിക്കേണ്ട ദിവസങ്ങളാണോ? എന്നോട് ഒത്തിരി കൃപ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്നാൽ എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ കാണിച്ചതിനേക്കാൾ അധികം കൃപ എന്നോട് കാണിക്കണേ ഈ ദിവസങ്ങളിൽ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അതിന് യോഗ്യരായ ആളുകൾ, അതുപോലത്തെ വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവർ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് സങ്കീർത്തന പശ്ചാത്തലത്തിൽ ഓർപ്പിച്ചിട്ട് അഞ്ചാമത്തെ വാക്യത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഈ നല്ല ദിവസം രണ്ട് കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു. വാക്ക് കോടിപ്പോയാൽ അല്ലെങ്കിൽ വാക്ക് കോട്ടിക്കളഞ്ഞ, അതൊരു പഴയ നാടൻ മലയാളം കേട്ടോ, സാധാരണ ബി പി ഒക്കെ കൂടി ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പാർലൈസ് സിംറ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകളുടെ മുഖം കോടിപ്പോകാറുണ്ട്. കണ്ടിട്ടില്ലേ, മുഖം കോടിപ്പോയ ആളുകൾ, സാധുക്കൾ, പാവങ്ങൾ, മുഖം കോടിപ്പോകാറുണ്ട്. മുഖം കോടിപ്പോയാൽ ചിലപ്പോൾ സംസാരത്തിനൊരൽപ്പം ശൈലി വ്യത്യാസം വരും, സ്ഫുടത വ്യത്യാസം വരും എന്നുള്ളതുള്ളൂ. കാണാൻ ഷേപ്പ്ലെസ്സാണ്. വലിയൊരു പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. എന്നാൽ മുഖം കോടിയേക്കാൾ വലിയ പ്രശ്നമാണ് വാക്ക് കോടിയാൽ. മുഖമൊക്കെ നല്ല സംഭവമാണ്, വായൊക്കെ നല്ല വാള് പോലെയാണ്, നല്ല മുഖമും മുഖച്ചായയും നല്ല അധരമൊക്കെയാണ്. പക്ഷേ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കോടിപ്പോകുകയോ മറ്റുള്ളവർ കോട്ടിക്കളയുകയോ ചെയ്താൽ അടിയുണ്ടാകും, വഴക്കുണ്ടാകും, ശത്രുത്വം ഉണ്ടാകും, വലിയ പ്രശ്നമുണ്ടാവും. വാക്ക് കോടിപ്പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളണം. അതിനേക്കാൾ ഉപരി നമ്മൾ നല്ലത് പറഞ്ഞാലും കോട്ടിക്കളയാൻ സാധ്യതയുണ്ട്. വാക്ക് കോട്ടിക്കളയുക. കേട്ടു നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാക്ക് കോട്ടിക്കളയുന്നത്? കർത്താവ് ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. കർത്താവ് പണ്ട് പറഞ്ഞപ്പോൾ കർത്താവിനെതിരെ അവരന്വയിച്ച ആർഗ്യുമെൻറ്റുകളിൽ ചിലത് ഇതാണ്. ഒന്ന്, ഇവൻ ദൈവാലയം പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. മറ്റൊന്ന്, ഇവൻ കൈസർക്കെതിരെ രാജാവാകാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ് ആർഗ്യുമെൻറ്റ്. യേശു അങ്ങനെയൊന്നും ശ്രമിച്ചതല്ല. പിന്നെ എന്താണെന്നറിയാമോ, കർത്താവ് പറഞ്ഞ ചില വാക്കുകളെ അവർ കോട്ടിക്കളഞ്ഞു. ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനെ പത്രക്കാർ കോട്ടിക്കളഞ്ഞു എന്നൊക്കെ ഈ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ പിന്നീട് അവരുടെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാനത് അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ അവർ ആ വാക്ക് കോട്ടിക്കളഞ്ഞതാണ്, വേറെ ദുരുദ്ദേശത്തോടെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതുപോലെ കർത്താവ് പറഞ്ഞ വാക്കുകളെ യഹൂദന്മാർ കോട്ടിക്കളഞ്ഞു. അവർ ഏറ്റവും രണ്ട് കുറ്റങ്ങൾ യേശുവിൽ കണ്ടുപിടിച്ചു. ഒന്ന്, യേശു പറഞ്ഞു ഈ മന്ദിരം പൊളിക്ക് ഞാനത് മൂന്ന് നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ചിവരതിനെ കോട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു ദൈവാലയം പൊളിക്കാൻ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞു. വലിയ കുറ്റമല്ലേ? മതപരമായ കുറ്റമല്ലേ? രാജ്യത്തിൽ വലിയ മതവൈര്യം ഉണ്ടാകുന്ന കുറ്റമല്ലേ അത്? യഹൂദനെ സംബന്ധിച്ച് അത് അങ്ങനെ കോട്ടിക്കളഞ്ഞു. സ്തോത്രം. കൈസറയെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് രണ്ട് പ്രാവശ്യം യേശു പറഞ്ഞത് നല്ല കാര്യമാണ്. സ്തോത്രം, കൈസറയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതും അവർ രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ കോട്ടിക്കളഞ്ഞു. കോട്ടിക്കളഞ്ഞത് എന്താണ്? കൈസർക്ക് വിരോധമായി പറഞ്ഞു എന്ന വാക്ക് കോട്ടിക്കളഞ്ഞു. സൂക്ഷിച്ചോളണം. ഭയങ്കര തന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ഒതുക്കാൻ നോക്കുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. വീട്ടിൽ പറയുന്ന വാക്ക് പോലും കോട്ടിക്കളയും. അതിന് കാരണമാണ് താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകും. നമുക്ക് എതിരെ എന്ത് വിചാരിച്ചാലും തിന്മയ്ക്കായിട്ട് വിചാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ വാക്കുകൾ പോലും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവർ നമ്മൾ പറയുന്നതെല്ലാം അവർ വേറൊരർത്ഥത്തിലാണ് എടുക്കത്തുള്ളു. വിചാരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ആണോ? നമുക്ക് വിരോധമായിട്ട് ഇപ്പോൾ ആരൊക്കെയാണ് വിചാരിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണോ? ശരിക്കും വിചാരങ്ങൾ ബോംബാണ്, വിചാരങ്ങൾ മിസൈലാണ്. എന്ത് വിചാരിക്കുന്നു നമുക്കറിയില്ല. അപ്പുറത്തെ നമ്മുടെ മതിലിൻ്റെ അപ്പുറം താമസിക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ചെയറിൻ്റെ അപ്പുറത്തെ ചെയറിൽ നേരെ ഓപ്പോസിറ്റ് ക്യാബിനകത്തിരിക്കുന്ന ആൾ എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥി, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ,
നമ്മുടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ, നമ്മുടെ കൂടെ ആരാധനയ്ക്കിരിക്കുന്നയാൾ, നമ്മുടെ കൂടെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ താമസിക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നമ്മളെക്കുറിച്ച് എന്തൊക്കെയാ വിചാരമെന്ന് ആർക്കും പിടികിട്ടിയല്ല. കുറേ കഴിയുമ്പോഴാണ് നമുക്ക് പിടികിട്ടത്തുള്ളൂ, എടാ എന്നെക്കുറിച്ച് ഇവൻ ഇങ്ങനെയൊക്കെയാണല്ലോ വിചാരിച്ചിരുന്നത്, ഞാനതറിഞ്ഞില്ലല്ലോ എന്ന് ദാവീദിന് പിടികിട്ടി. വളരെ വൈകിയ പിടികിട്ടിയത്, അവരുടെ വിചാരങ്ങളൊക്കെ എന്നെക്കുറിച്ച് തിന്മയ്ക്കായിട്ടാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തിയെ ലോകത്തിലുള്ളൂ, അത് ദൈവം മാത്രമാണ്. ആ ദൈവമായിട്ട് കൂട്ടും കൂട്ടായ്മയുള്ളവരാണ് നമ്മൾ. ദൈവത്തിന് മാത്രമേ അപരൻ്റെ നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരുടെ വിചാരം കർത്താവ് ഓർക്കുന്നില്ലേ? ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുന്നവനാണ്. പരീശനായ ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ പാപിനിയായ സ്ത്രീ കാലിൽ കണ്ണുനീര് കൊണ്ട് തുടച്ചു കഴുകുന്ന സമയത്ത് ആതിഥേയനായിരിക്കുന്ന പരീശൻ അദ്ദേഹം ഹൃദയത്തിൽ വിചാരിച്ചത് കർത്താവ് അങ്ങ് പിടിച്ചെടുത്തു. ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരു മരുന്നേ ഉള്ളൂ. ഏതിന്? നമുക്കെതിരെ ഭയങ്കര വിചാരങ്ങൾ. ഈ ഈ 55-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് 21-ാം വാക്യത്തിൽ തൊട്ടുമുകളിലെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 21-ാം വാക്യത്തിൽ അവരുടെ ഹൃദയത്തിൽ യുദ്ധമാണ്. ശരിക്കും യുദ്ധം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്, വിചാരങ്ങളിലാണ്. അതാ ഞാൻ പറഞ്ഞത്, വിചാരങ്ങൾ ബോംബാണ്, വിചാരങ്ങൾ ഭയങ്കര മിസൈലാണ്. അതിങ്ങനെ തൊടുത്തുവിടാൻ റോക്കറ്റ് കയറ്റി നിർത്തിയിരിക്കുക, അത് യുദ്ധമാകും, കലാപമാകും. ചില വാക്കുകൾ വീണ് പൊട്ടിയാൽ കുടുംബം തകരും, ജീവിതം പോകും, നമുക്ക് ആത്മഹത്യ ചെയ്താൻ കൊള്ളാൻ തോന്നും. അവർ നമ്മളെ തല്ലിയില്ല. വാക്കുകൾ, വിചാരങ്ങൾ വാക്കുകളായി വീണാൽ ബോംബിന് തുല്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ, ഈ മാസം നമ്മുടെ പ്രാർത്ഥനാ മാസമാണ്, 11-ാം തീയതി മുതൽ ഉപവാസം ആരംഭിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ കുറിച്ചു വെച്ച് പ്രാർത്ഥിച്ചോളാം കേട്ടോ. ദൈവാത്മപ്രേരണയെ പറയുന്നതാ. വാക്ക് കൂട്ടിക്കളഞ്ഞ് നിങ്ങളെ ചതിക്കാൻ, നിങ്ങളത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ, നിങ്ങളാണത് പറഞ്ഞതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, നിങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ അഡ്രസ്സ് കളയാൻ, നിങ്ങളുടെ അഭിമാനം കളയാൻ, നിങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉപവാസത്തിൽ പ്രാർത്ഥിച്ചോളണം. കർത്താവേ, എൻ്റെ ഞാനൊരു വാക്കങ്ങ് പറഞ്ഞുപോയി, ആരോടൊക്കെയോ ദൈവം ഇത് പറയുക, ഞാനത് വാക്കങ്ങ് പറഞ്ഞുപോയി, എൻ്റെ ദൈവമേ ആ വാക്കിൽ കയറി പിടിച്ചിട്ട് ആ വാക്കിനെ കോട്ടിക്കളഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ബ്ലെയിം ചെയ്യാൻ നോക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോളണം, ആ വാക്ക് ഫലിക്കരുത്, അത് നിർവീര്യമായി പോകണം. ആ വാക്കിനെ കോട്ടാൻ നോക്കുന്നുണ്ട്. ആ വാക്ക് കോടിപ്പോയാൽ, കൂട്ടിക്കളഞ്ഞാൽ അതിൻ്റെ സാധ്യതയുണ്ട്, തകർന്നു പോകും. നമ്മൾ കുടുംബത്തെ ബാധിക്കും, ഭാര്യഭർത്തൃ ബന്ധത്തെ ബാധിക്കും, ഭയങ്കര പ്രശ്നമാകും. ചിന്തിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. എൻ്റെ ഏതെങ്കിലും വാക്ക് അതിൽ കയറി പിടിച്ചത് കൂട്ടിക്കളഞ്ഞിട്ട് എന്നെ ചതിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളണം. അടുത്തതൊരു പ്രാർത്ഥന, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുടെ മനസ്സിനകത്ത് എന്താണ് വിചാരം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അപ്പുറത്തെ മുറിയിൽ, അപ്പുറത്തെ ഫ്ലാറ്റിൽ, നമ്മുടെ അപ്പുറത്തെ ചെയറിൽ, നമ്മുടെ അപ്പുറത്തെ മതിൽക്കെട്ടിനവിടെ, നമ്മുടെ അപ്പുറം ഇരിക്കുന്നയാൾ ആരുമാകട്ടെ, കടം മനസ്സിനകത്തെ വിചാരങ്ങൾ അറിയാൻ ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. നുണപരിശോധന തുടങ്ങിയ പലതും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അതൊന്നും റിയലായിരിക്കുകയല്ല. യഥാർത്ഥത്തിൽ വിചാരങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. ഈ പ്രാർത്ഥനയിൽ വലിയൊരു ശുഭകാലം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിനും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അച്ചാച്ചനൊക്കെതിരെ ഹൃദയത്തിനകത്ത് യുദ്ധം തുടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരുന്നതിനേക്കാൾ മുമ്പ് ഹൃദയവിചാരങ്ങൾ ബോംബ് പോലെ ഞങ്ങളുടെ പാളയത്തിൽ വന്ന് വീഴുന്നതിനേക്കാൾ മുമ്പ് നല്ലൊരു ഉപവാസം നടക്കാൻ പോകുമ്പോൾ വിഷയം എഴുതി വയ്ക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, വിചാരങ്ങൾ ബോംബായി മാറുന്നതിനേക്കാൾ മുമ്പ്, വഴക്കായി മാറുന്നതിനേക്കാൾ മുമ്പ് അത്
വലിയ വിഷയമായി വെളിപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഹൃദയത്തിനകത്ത് വെച്ച് തന്നെ, അവരുടെ ഹൃദയത്തിനകത്ത് വെച്ച് തന്നെ ആ വിചാരങ്ങളെ നിർവീര്യമാക്കണേ. ദൈവത്തിനത് കഴിയും. യാക്കോബിനെതിരെ എന്തെല്ലാം വിചാരിച്ചു ലാബാൻ, ദൈവം ബോംബ് നിർവീര്യമാക്കിയതുപോലെ വിചാരങ്ങളെ നിർവീര്യമാക്കിയില്ലേ? ശൗല് ദാവീദിനെതിരെ എന്തെല്ലാം വിചാരിച്ചുകൊണ്ടാണ് വാളും കാച്ചിച്ചുകൊണ്ട് നടന്നത്? ദൈവം വിചാരങ്ങളെ നിർവീര്യമാക്കിയില്ലേ? ഒത്തിരി വിചാരങ്ങൾ നമ്മളറിയുന്നില്ല. ഞാൻ ദൂത് പറയുന്നു, വിചാരങ്ങൾ നമുക്കെതിരെ പടവാള് പോലെ രാഗിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വിചാരങ്ങളാകുന്ന വാളൊടിക്കട്ടെ, വില്ലൊടിക്കട്ടെ, കുന്തം തീരിട്ട് കളയട്ടെ. വിചാരങ്ങൾ കുന്തം പോലെ, വില്ലുപോലെ, വാളുപോലെ, ബോംബ് പോലെ വരുമ്പോൾ അതിനെ ഒടിക്കട്ടെ, തീയിലിടട്ടെ, നിർവീര്യമാക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, വാക്ക് കൂട്ടിക്കളഞ്ഞാൽ വലിയ പ്രശ്നത്തിലെത്തും. നമുക്കതെല്ലാം ദൈവസന്നിധിയിൽ വയ്ക്കാം. നിങ്ങൾക്കെതിരെ ആരും ഒരു വാക്കും കൂട്ടിക്കളയാതിരിക്കട്ടെ. ആരും നിങ്ങൾക്കെതിരെ ഹൃദയത്തിൽ വിചാരങ്ങൾ രാഗിമിനുക്കാതിരിക്കട്ടെ. അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. സുന്ദരമായിരിക്കുന്ന, ശോഭനമായിരിക്കുന്ന, സുരഭിലമായിരിക്കുന്ന ഒരു ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്. ശാജനോട് പോരാടി, സാത്താനോട് പോരാടി, ശാസിച്ചും പോരാടി നിൽക്കുന്നതിനേക്കാൾ ഈ വക കാര്യങ്ങളെ നിർവീര്യമാക്കിക്കളഞ്ഞാൽ കുറേ വിഷയങ്ങൾക്ക് പരിഹാരം വരുമെന്നുള്ള ദൈവാത്മ പ്രേരണയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൂടെ താമസിച്ചുകൊണ്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ വിചാരിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുടെ തോന്നലാണോ എന്ന് പോലും അറിയില്ല, അതായത് ദാവീദിന് പിടികിട്ടിയല്ലോ, എനിക്കെതിരെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അപ്പാ, ഞങ്ങൾക്കെതിരെ, എനിക്കെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ ഉയർച്ചയ്ക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ വിചാരിക്കുന്ന ഏതെങ്കിലും വിചാരങ്ങൾ രാഗിമിനിക്കുന്ന ആളെ വാക്കിൽ കൂട്ടി എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നതുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഈ ഉപവാസമാസത്തിൽ നിർവീര്യമാക്കിക്കളയണേ, ഫലിക്കരുതേ. എൻ്റെ മാത്രമല്ല, എന്നോടുകൂടെ വചനം കേൾക്കുന്ന, ഈ ദൂത് കേൾക്കുന്ന സകല കുടുംബങ്ങൾക്കും സകല മക്കൾക്കും ദൈവമേ ഈ ദൂത് ഫലിക്കട്ടെ. വിരോധമായി വിചാരങ്ങളെ തുടച്ചു കളഞ്ഞ് വിടുതൽ കൽപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.